ഹായ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. ഇപ്പം നമ്മൾ കണ്ണൂർ സിറ്റിയിലെത്തി, നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം 2:30 ഇൻ്റർസിറ്റി ഉണ്ട്, പണ്ടേ ഉള്ളൊരു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് പോകുന്നത്. കൊച്ചിയിൽ നല്ല മഴയാണ്. അപ്പം എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഇന്നും മഴ, അവിടെ മഴയുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും ആ പോകുന്ന കാഴ്ചകളെല്ലാം അച്ഛനും അമ്മയും വിജിനിയാണ്. അപ്പം അവരെന്നാ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ചെറിയ മഴ കണ്ണൂർ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതിശക്തമായ മഴയല്ല, എന്നാലും മഴയുണ്ട്. അപ്പം ഞാനിപ്പോൾ നമ്മളെ സ്വന്തം കണ്ണൂർ സിറ്റിയിലെത്തി, ആ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. പിന്നെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ട്രെയിനിൽ നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന ആ ഓരോരോ കാഴ്ചകളാണ് ഈ ഒരു ബ്ലോഗിലുണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അമ്മ എപ്പോഴും പറയുന്ന പോലെ ആ ബെല്ലൈക്കനും കൂടി ഞെക്കിക്കോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടാണ് ഏറ്റവും വലിയ നമ്മളെ വീഡിയോ ചെയ്യാനുള്ള നമുക്കുള്ള ബൂസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ വീഡിയോ ഓരോന്നോരോന്നായിട്ട് മാറ്റുന്നതായിരിക്കും. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതാ നമ്മുടെ പ്രശസ്തമായ അറക്കൽ മ്യൂസിയത്തിൻ്റെ അടുക്കലെ, ഇതാ നമ്മൾ ഇതാ അറക്കൽ മ്യൂസിയത്തിൻ്റെ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ അറക്കൽ മ്യൂസിയം ബോർഡുണ്ട്, അറക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. എന്റെ അമ്മേന്റെ നമ്മളെ ഈ നമ്മുടെ ചാനലില് ഇതിന്റെ വീഡിയോ ഉണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ട്, കാണുക. അതിനകത്ത് കൊറേ അറിവ് കിട്ടും നിങ്ങൾക്ക് കണ്ണൂരിനെ പറ്റിയിട്ട്. കണ്ണൂരിൽ തന്നെയുള്ള പ്രശസ്തമായ ഒരു പള്ളിയാണ് നിങ്ങൾ ഫ്രണ്ട് കാണുന്നത്. ഈ പള്ളിയുടെ പേര് മൊയ്തീൻ പള്ളി എന്നാണ്. പണ്ടേ ഉള്ള പള്ളിയാണ്. നിങ്ങൾ നോക്കി, ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. പള്ളി കാണാൻ വേണ്ടിട്ട് നോമ്പിന്റെ സമയത്തൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് വളരെ വളരെ ഭംഗിയില്ലാന്ന് ഈ ഒരു പള്ളി ഉണ്ടാവുക. അതെ, ഇത് നമ്മളിപ്പം ഐക്കര ഹാർബർ, മത്സ്യബന്ധന ഹാർബറിലേക്ക് പോകേണ്ട വഴിയാണത്. വേണ്ട, ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടെ. പിന്നെ നേരെ ഇതിന്റെ നമ്മളെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മലബാറിന്റെ ഒരു ഫ്ലാറ്റ് കാണാം നിങ്ങൾക്ക്. ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ ഐക്കര. ഇതിന്റെ അടുത്ത് തന്നെയാണ്, ബീച്ചിന്റെ അടുത്ത് തന്നെയാണ്. നല്ല വ്യൂ ആയിരിക്കും ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന്. ഇതാണ് ഐക്കര, ആ മലബാറിന്റെ ഫ്ലാറ്റാണിത്. നല്ല ഭംഗിയില്ലേ. ഇതാണ് നമ്മളെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റല്. ഇത് പഴയ ബിൽഡിംഗ് ആണ്. ഇവിടെ കുറെ വഴിയോ ഓരോ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ. ഇതാണ് പുതിയ ബിൽഡിങ്, ആ ഒരു ഗ്ലാസ് എല്ലാം ഇട്ടില്ലേ, അവിടെയാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. ഇവിടെയാണ് പുതിയ ഒ പി ഒക്കെ എടുക്കേണ്ട സൗകര്യമുള്ള നല്ല നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഈ ഒരു ഹോസ്പിറ്റലിലുണ്ട്. ഇതാണ് ആ ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രി. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളെ ലോക്കൽ, നമ്മളെ സ്ഥലത്തേക്ക്, മീൻസ് ലോക്കൽ റൂറൽ ഏരിയയിലേക്കെല്ലാം പോകുന്ന ബസ് ഇവിടെയാണ് നിർത്തുക. ഇത് കണ്ണൂർ ആശുപത്രി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ ഈ ബസ്സൊക്കെ നീല പെയിന്റിലാണ് ഇവിടെ കണ്ണൂരുള്ള ബസ്സൊക്കെ. അതേപോലെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് കണ്ണൂർ കോട്ട പോകേണ്ട സ്ഥലമായിരുന്നു, അത് കഴിഞ്ഞു പോയി. ആ ബസ്സിന്റെ ഇത് കാണിക്കുമ്പോൾ ആ ഒരു അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കണ്ണൂർ കോട്ട. അതേപോലെ ആർമിയുടെ ഒക്കെ ഏരിയ ആവാത്ത വരുക. ഇതൊക്കെ ആർമി കണ്ടോൺമെന്റ് ഏരിയയിലുള്ള അവരെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഉണ്ടാകും ഈ നല്ല കിടിലം, നല്ല അടിപൊളി ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ സൈഡില്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, നമ്മുടെ വാഹനത്തിന്റെ ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂരിലെ ഫയർ സ്റ്റേഷൻ. ഇത് അഗ്നിരക്ഷാ അവരെ ഓഫീസാണ് ഇത്. ഇവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും കണ്ണൂർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ഓടിയെത്തും. ഇപ്പൊ നമ്മൾ എത്താൻ പോകുന്നത് കണ്ണൂരിൽ തന്നെ ഒരു പ്രശസ്തമായ സ്ഥലമാണ്, പ്രഭാത് ടാക്കീസ്. പണ്ടൊരു പ്രഭാത് ടാക്കീസ്, ആ പ്രഭാത് ജംഗ്ഷൻ എന്നാണ് ഇപ്പൊ പറയാം. പ്രഭാത് ടാക്കീസ് എന്ന് പറഞ്ഞു, അല്ല അങ്ങനെ. അതെ, അത് പണ്ട് എനിക്കറിയില്ല, എന്റെ അച്ഛന്റെയോ അമ്മേന്റെ ഒക്കെ ആ പ്രതാപകാലത്ത് അവർ പറയുന്ന കേൾക്കാം പ്രഭാത് ടാക്കീസ് എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥലം ഇത്. അതെ, അവിടെ ഒരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സെന്റ് മൈക്കിൾസ് പ്രശസ്തമായ സെന്റ് മൈക്കിൾസ് സ്കൂള്, അതേപോലെ തന്നെ സെന്റ് തേരസസ് സ്കൂള്, അതൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. പയ്യാമ്പലം ബീച്ച്, അതൊക്കെ ഈ ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരു ഡിവൈഡർ ഒക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് അവിടെ റൗണ്ട് എബൌട്ട് ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് കുറെ ഡ്രസ്സിന്റെ ഒക്കെ കടയുണ്ട്. ആൺകുട്ടി ഈ ഒരു റോട്ടാണ് പയ്യാമ്പലം ബീച്ച്, ഗസ്റ്റ് ഹൗസ്, അതേപോലെ ബേബി ബീച്ച്, അതൊക്കെ പോകേണ്ട റൂട്ടാണ് അത്. ഇവിടെ കാണാം താങ്ക് യു ഫോർ വിസിറ്റിംഗ് കണ്ടോൺമെന്റ് എന്നൊരു ബോർഡ് ഉണ്ട്. അപ്പൊ കണ്ടോൺമെന്റ് ഏരിയ ആണ് ഇപ്പൊ കഴിഞ്ഞു വന്നത്. ഇതാണ് പ്രശസ്തമായ കണ്ണൂരിലെ ആനന്ദ് ഭവൻ. ആനന്ദ് ഭവൻ അത്. അതേപോലെ സെഞ്ചുറി
ചെറിയ പൈസക്ക് നല്ല തുണിത്തരങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് സെഞ്ചുറി. അതേപോലെ സ്ട്രെയിറ്റ്, അത് കണ്ടോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ സ്ട്രെയിറ്റ് പോയൽ നിഷാൻ ഇലക്ട്രോണിക്സ്, അതേപോലെ കണ്ണൂർ മാർക്കറ്റ്, അതൊക്കെ ആ സ്ട്രെയിറ്റാണ് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഈ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആവണം. ഇപ്പൊ നമ്മളുള്ള ഫോർട്ട് റോഡിലാണ് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റോപ്പ് ആയത്. കണ്ണൂർ തന്നെ ഒരു നല്ലൊരു പ്രശസ്തമായ പണ്ടേ ഉള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഇത്. ഇതിന് തൊട്ട് റൈറ്റ് സൈഡിലാണ് എസ് ബി ഐയുടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഞാൻ കാണിച്ചത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട വഴി ഇവിടുന്നാണ്. ഇവിടെ റൈറ്റിലേക്ക് കാട്ടേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് പോകും. ഇവിടെ കണ്ട അതാണ് എസ് ബി ഐയുടെ ഹെഡ് ഓഫീസ് കണ്ണൂരുള്ള. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോപ്പാണ് നമ്മളെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് എന്ന ഈ സ്റ്റോപ്പിന്റെ പേര്. നമ്മളിവിടെ കണ്ണൂരുള്ള ഈ ലോക്കൽ റൂട്ടിലേക്കെല്ലാം പോകുന്ന ബസ്സിന്റെ നിറം നീലയാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇതും പണ്ടേയുള്ളൊരു പള്ളിയാണ്. മഴയായോണ്ട് കുറച്ച് തിരക്കുണ്ട്, മീൻസ് ബ്ലോക്ക് പോലെയുണ്ട്. നമ്മളുള്ളത് ഫോർട്ട് റോഡിലുള്ള ഇവിടെ പടിഞ്ഞാറക്കണ്ടി, ഫേമസ് ആയിട്ടുള്ള പടിഞ്ഞാറക്കണ്ടി ഇന്റർനെറ്റ് കഫേ അങ്ങനത്തെ ഒക്കെ ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു മെട്രോ ഉണ്ട്. അതേപോലെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബേക്ക് സ്റ്റോറി എന്നൊരു പ്രശസ്തമായ ഒരു ബേക്കറി ഉണ്ട്. ഇതെല്ലാം കണ്ണൂരുള്ള ഒരു മെയിൻ സ്പോട്ടാണ്. ഇതാണ് പടിഞ്ഞാറക്കണ്ടിന്റെ ആ ഒരു സ്ഥലം, ബേക്ക് സ്റ്റോറി. അതേപോലെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഇവിടെ ഫോർട്ട് റോഡില് അതാണത്. പിന്നെ സോഫ്റ്റ് എന്ന് പറഞ്ഞ ബിരിയാണി, കണ്ണൂരിലെ ഏറ്റവും അടിപൊളി ബിരിയാണി കിട്ടുന്ന ഷോപ്പാണ് ആ സോഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ സിറ്റി സെന്റർ. നമ്മള് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മാളും കാര്യമൊന്നുമില്ല, പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് ചെലവഴിക്കും ഫ്രണ്ട്സിന്റെ കൂടെ. ഇപ്പൊ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനോട് അടുത്തോണ്ട് നിൽക്കുകയാണ്. ഇവിടെ തന്നെയാണ് നമ്മളെ, ഇവിടെ അടിപൊളി ഹോട്ടലുണ്ട്, ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് നല്ല വെജിറ്റബിൾ ബിരിയാണി കിട്ടുന്ന ഇതാണ് ക്വാളിറ്റി. എന്റെ അമ്മ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബേക്ക് ആൻഡ് ജോയ് ഉണ്ട്. കണ്ണൂരുള്ള പ്രശസ്തമായ ഒരു ഇതാണ് ബേക്ക് ആൻഡ് ജോയ്, ഈ ഒരു ബേക്കറി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എം ആർ ഐ ഉണ്ട് ബേക്കറി. എം ആർ ഐ നല്ല പ്രശസ്തമായ ഒരു ബേക്കറി ആണല്ലോ. അതേപോലെ പണ്ടേ ഉള്ള ഈ സ്റ്റേഷൻ റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഷീൻ ബേക്കറി. ഇതാണ് എം ആർ ഐ. എം ആർ ഐന്റെ റെസ്റ്റോറന്റ് ഉണ്ട് കണ്ണൂർ തന്നെ. എല്ലാ ചൈനീസ് ഡിഷസും കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ഈ എം ആർ ഐ. പക്ഷേങ്കിൽ നമ്മുടെ ഫോർട്ട് റോഡിൽ പണ്ടേ ഉള്ള ഒറ്റ ഒരു ബേക്കറിയേ ഉള്ളൂ, അത് ഷീൻ ബേക്കറിയാണ്. കണ്ണൂരിന്റെ സ്വന്തം ഷീൻ ബേക്കറി, അത്രക്കും തിരക്കുള്ള ഒരു ഇതാണ്. നമ്മുടെ കണ്ണൂരുകാർക്ക് എപ്പോഴും ഒരു വികാരമാണ് ഷീൻ. അപ്പൊ അതെ, ഇതുവഴി പോയാൽ മാർക്കറ്റാണ്, ഈ വഴി പോയാൽ മാർക്കറ്റാണ്. ഇതാണ് നമ്മുടെ ഷീൻ ബേക്കറി. 1969 ഷീൻ ബേക്കറി തുടങ്ങിയത്. അപ്പൊ നമ്മളിതാ അവസാനം നമ്മളിതാ നമ്മളെ ഇവിടത്തേക്ക് എത്തി, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഞാൻ യു ടി എസ് ആപ്പ് വഴി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി ഉണ്ടാവുക. അപ്പൊ നമുക്ക് വണ്ടി നമുക്ക് പോവാലോ. വാ,